സെയിന്റ് റോക്ക്, വിശുദ്ധ റോക്കി പുണ്യവാളൻ. ലോകത്തിൻ്റെ സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഒരു സമ്പന്ന കുടുംബത്തിൽ വളർന്നു വരവേ ദൈവത്തിൻ്റെ വിളികേട്ട് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിനും അവിടുത്തെ ജനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പുണ്യാത്മാവാണ് വിശുദ്ധ റോക്ക്. ഫ്രാൻസിലെ മോൺപെല്ലിയറിലെ ഗവർണറുടെ ഏക മകനായി വിശുദ്ധ റോക്ക് ജനിച്ചു. മാതാപിതാക്കന്മാരുടെ മരണശേഷം തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ദാനമായി വീതിച്ചതിനു ശേഷം ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേരുകയും തീർത്ഥാടനത്തിനായി റോമിൽ പോവുകയും ചെയ്തു. 1315 പ്ലേഗ് ബാധിച്ച രോഗികൾക്കിടയിൽ സേവനമനുഷ്ഠിക്കുവാൻ അദ്ദേഹം സ്വയം സമർപ്പിക്കുകയും വടക്കേ ഇറ്റലി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തു. റോമിലെത്തി അവിടെയും പ്ലേഗ് ബാധിച്ചവരെ അദ്ദേഹം ശുശ്രൂഷിച്ചു. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹവും ഈ മാരകമായ രോഗത്തിന് അടിപ്പെട്ടിരുന്നു. അനേകം പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിലും രോഗബാധിതനായ അദ്ദേഹത്തെ ആരും സ്വീകരിച്ചില്ല. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അദ്ദേഹം ഒരു കാട്ടിൽ അഭയം കണ്ടെത്തി. ഒരു നായയാണ് അദ്ദേഹത്തിന് റൊട്ടിക്കഷ്ണങ്ങൾ എത്തിച്ചു കൊടുത്തത്. രോഗവിമുക്തനായപ്പോൾ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. യുദ്ധകാലമായിരുന്നതിനാൽ ഒരു ചാരനാണെന്ന് സംശയിക്കപ്പെട്ട് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1327 ജയിലിൽ കിടന്നു തന്നെ അദ്ദേഹം മരിച്ചു. ഉർബൻ എട്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. തൻ്റെ ജീവിത വഴികളിൽ കണ്ടുമുട്ടിയവർക്കെല്ലാം ഒരു നല്ല സമറായനെ പോലെ സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ലേപനം പകർന്ന വിശുദ്ധ ജീവിതം. അഗതികൾക്കും ആലംബഹീനർക്കും ഉള്ളിലുള്ള ദൈവസ്നേഹം ആവോളം നൽകിയ ക്രിസ്തുവിൻ്റെ നല്ല പടയാളി. ആത്മദാനപരമായ സ്നേഹത്തിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറിയ ധീരാത്മാവ്. COVID-19 മഹാമാരിയുടെ പ്രത്യാഘാതങ്ങൾ വ്യക്തി, സാമൂഹിക, രാഷ്ട്രീയ ജീവിതങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധൻ്റെ സ്മരണയും വിശുദ്ധനോടുള്ള പ്രാർത്ഥനയും ഏറെ പ്രസക്തമാണ്. രോഗവും രോഗഭീതിയും ആകുലതകളും മൂലം വൃഢനമായ ഈ ലോകത്തിന് വിശുദ്ധ റോക്ക് അങ്ങയുടെ മാധ്യസ്ഥ്യം സൗഖ്യത്തിൻ്റെ ലേപനമാകട്ടെ. നമ്മുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, സമൂഹത്തെ, രാജ്യത്തെ, ലോകം മുഴുവനെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിനായി നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ റോക്ക്, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.